ഓക്കെ സ്റ്റുഡന്റ്സ് നമ്മുടെ എം സി ക്യു ഡിസ്കഷൻ സെഷനിലേക്ക് കടക്കുകയാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ദ റേഞ്ച് ഓഫ് മാസസ് വി സ്റ്റഡി ഇൻ ഫിസിക്സ് ഈസ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന മാസുകളുടെ റേഞ്ച് എത്രയാണ് അതായത് ഏറ്റവും ചെറിയ മാസ് മുതൽ ഏറ്റവും വലിയ മാസ് വരെ ഏതാണ് ആ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ആൻസർ വളരെ സിമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ് നിങ്ങൾ പഠിക്കുക ഓക്കെ നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക ഓക്കെ ആൻസർ എത്രയാണ് ആൻസർ ഈസ് ഓപ്ഷൻ സി 10^-30 കിലോഗ്രാം ടു 10^55 കിലോഗ്രാം 10^55 എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ മാസാണ് നമ്മുടെ യൂണിവേഴ്സിന്റെ മാസാണ് എസ്റ്റിമേറ്റഡ് മാസ് ഓഫ് ദിസ് യൂണിവേഴ്സ് 10^-30 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസിന്റെ ആ ഓർഡർ ആണ് ഓക്കെ അതാണിത് അപ്പൊ ഓപ്ഷൻ സി ആണ് അപ്പോ റേഞ്ച് ഓഫ് മാസ് മാത്രമല്ല റേഞ്ച് ഓഫ് ലെങ്സ് ഉണ്ട് അതുപോലെ റേഞ്ച് ഓഫ് എന്താണ് ടൈം ഉണ്ട് അതെല്ലാം കൂടി പഠിച്ചു വെക്കുക ഓക്കെ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കെ ഓപ്ഷൻ സി അപ്പോൾ എം സി ക്യു എന്താണ് ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ആ രീതിയിലാണ് അപ്പൊ നിങ്ങൾ ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇനി നോക്കിക്കേ രണ്ടാമത്തേത് ക്ലാസിക്കൽ ഫിസിക്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സബ്ജക്ട്സ് ലൈക്ക് ക്ലാസിക്കൽ ഫിസിക്സിൽ ഉൾക്കൊണ്ടിട്ടില്ലാത്ത സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ വായിച്ചു നോക്കാം നമുക്ക് മെക്കാനിക്സ് ഓപ്ഷൻ ബി ലൈറ്റ് ഓപ്ഷൻ സി ഹീറ്റ് ഓപ്ഷൻ ഡി എലമെന്ററി പാർട്ടിക്കിൾസ് ഏതാ ക്ലാസിക്കൽ ഫിസിക്സിൽ ഉൾക്കൊണ്ടിട്ടുള്ള സബ്ജക്ട്സ് ഏതാണ് നമ്മൾ പറഞ്ഞത് മെക്കാനിക്സ് ഉണ്ട് ഓപ്റ്റിക്സ് ഉണ്ട് തെർമോഡൈനാമിക്സ് ഉണ്ട് ഇലക്ട്രോ ഡൈനാമിക്സ് ഉണ്ട് മെക്കാനിക്സ് ക്ലാസിക്കൽ ഫിസിക്സിൽ ഉള്ളതാണ് ലൈറ്റ് നോക്കൂ ലൈറ്റിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്റ്റിക്സ് അപ്പോൾ ഓപ്റ്റിക്സ് എവിടെയാ ഉള്ളത് ക്ലാസിക്കൽ ഫിസിക്സിൽ ഉള്ളത് കൊണ്ട് ലൈറ്റിന്റെ സബ്ജക്റ്റും എവിടെയാ ക്ലാസിക്കൽ ഫിസിക്സിലാ വരുന്നത് പിന്നെ ഹീറ്റ് തെർമോഡൈനാമിക്സ് എന്ന ഹീറ്റിനെ കുറിച്ചുള്ള പഠനം ക്ലാസിക്കൽ ഫിസിക്സിലാണ് അപ്പൊ ഹീറ്റ് എവിടെയാ വരുന്നത് ക്ലാസിക്കൽ ഫിസിക്സിലാണ് ഇനി നോക്കി എലമെന്ററി പാർട്ടിക്കിൾസ് എലമെന്ററി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇത്തിരി കുഞ്ഞന്മാരായ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള പഠനം ക്ലാസിക്കൽ ഫിസിക്സിലല്ല വരുന്നത് അത് ക്വാണ്ടം ഫിസിക്സിലാണ് അപ്പൊ ക്ലാസിക്കൽ ഫിസിക്സിൽ ഇല്ലാത്തതാരാ എലമെന്ററി പാർട്ടിക്കിൾസ് ഓക്കെ അത്രയേ ഉള്ളൂ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് ചോദിച്ചാൽ വിച്ച് ഇയർ വാസ് ഡിക്ലെയർഡ് ആസ് ദി ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് ഫിസിക്സിന്റെ അന്താരാഷ്ട്ര വർഷമായി അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമായി ഡിക്ലെയർ ചെയ്ത വർഷം ഏതാണ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള കുട്ടികളാണ് ഉത്തരം സി ആണ് 2005 എന്തുകൊണ്ടാണ് ഏതോ ഒരു സംഗതിയുടെ 100-ാം വാർഷികമാണ് 2005 അപ്പൊ നിങ്ങൾ 2005 100 കുറച്ചു നോക്കിക്കേ 1905 കിട്ടും അത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു വർഷമാണ് വളരെ പ്രധാനപ്പെട്ട വർഷമാണ് കാര്യം എന്താണ് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ ആപേക്ഷികതാ സിദ്ധാന്തം തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രസിദ്ധീകരിച്ച വർഷമാണ് 1905 അപ്പോ അതിന്റെ 100-ാം വാർഷികമായ 2005 ഫിസിക്സിലെ ഇന്റർനാഷണൽ ഇയർ ആയി ഡിക്ലെയർ ചെയ്തത് ഓക്കെ അപ്പോ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു 1, 2, 3 ഇതെല്ലാം നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ ചാപ്റ്റർ വളരെ തിയററ്റിക്കലാണ് വളരെ സിമ്പിളാണ് ചാപ്റ്റർ നിങ്ങൾ കൃത്യമായി എന്റെ ഒരു സജഷൻ ആണ് NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കുക അതിൽ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ് അതുപോലെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നെ അത് ബേസ് ചെയ്തിരിക്കുന്ന സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്താണ് അതൊക്കെ ജസ്റ്റ് ഫിസിക്കൽ പ്രിൻസിപ്പിൾസ് എന്താണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഈ പാഠപുസ്തകം നിങ്ങളൊന്ന് വായിക്കുക സമയം എടുത്തു ഓക്കെ കാര്യം നമുക്ക് ഇഷ്ടംപോലെ സമയം ഇനി ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നോക്കുക അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ എല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം ഓക്കെ സ്റ്റുഡൻസ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സസ് ഈസ് നോട്ട് ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ നോട്ട് എ ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ പ്രകൃതിയിലെ ഫണ്ടമെന്റൽ ഫോഴ്സുകൾ ഫോഴ്സ് അല്ലാത്തത് ഏതാണ് കണ്ണടച്ചുകൊണ്ട് ഉത്തരം എഴുതാം ഏതാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ് സ്ട്രോങ്സ്റ്റ് ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ് ഇല്ലാത്തത് ആരാ ടെൻഷൻ ടെൻഷൻ ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് അല്ല അതൊരു ഡിറൈവ്ഡ് ഫോഴ്സ് ആണ് അതായത് മറ്റേതോ ഒരു ഫോഴ്സ് ആണ് ടെൻഷൻ ഓക്കെ അതായത് ഇപ്പൊ ഈ 3 ഫോഴ്സുകളിൽ ഏതാ ടെൻഷൻ ടെൻഷൻ ഏത് ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ഏത് പ്രാഥമിക ഫോഴ്സിന്റെ വെറൈറ്റിയാണ് ടെൻഷൻ ടെൻഷൻ
ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഒരു വെറൈറ്റിയാണ്. നോക്കൂ, ടെൻഷൻ, ടെൻഷൻ നിങ്ങൾ ടെൻഷനെ കുറിച്ച് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിക്കുമ്പോൾ ടെൻഷനെ കുറിച്ച് കൂടുതൽ പഠിക്കും. നിങ്ങൾ ടെൻഷനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇപ്പോ. ഓക്കെ, ടെൻഷൻ, അതുപോലെ ഫ്രിക്ഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. കോൺടാക്ട് ഫോഴ്സുകൾ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ പഠിച്ച വെച്ചിട്ട് നോക്കിയാൽ എന്താണ്, നാലെണ്ണം അല്ലേ ഉള്ളൂ. ടെൻഷൻ മറ്റൊരു ഫോഴ്സ് ആണ്, ഏതോ ഒരു ഫോഴ്സിന്റെ ഒരു വെറൈറ്റിയാണ് ടെൻഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്, ഡി ആണ്. അടുത്തത്, സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് അറേഞ്ച് ദ ഫോളോയിങ് ബേസിക് ഫോഴ്സസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിലേറ്റീവ് സ്ട്രെങ്ത്. നമുക്ക് നാല് ഫണ്ടമെന്റൽ ഫോഴ്സുകൾ ഉണ്ട്, അവയുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിലേറ്റീവ് സ്ട്രെങ്തിൽ അറേഞ്ച് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, വലുത് ആദ്യം ചെറുത് അവസാനമാണോ, അല്ല. ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ കൂടി വരുന്ന രീതിയിലാണ്, കുറവിൽ നിന്നല്ലേ കൂടി വരുന്നത്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ആദ്യം, പിന്നെ അതിലും കൂടിയത് രണ്ടാമത്, പിന്നെ മൂന്നാമത്, പിന്നെ നാലാമത്, അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോഴേ ഏതാ ഏറ്റവും കുറവ്, ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അതിന്റെ നമ്പർ എത്രയാ, ഒന്ന്. അതിൽ താഴ്ന്ന വരുന്ന അതിനേക്കാൾ കൂടിയതാരാ, ഇലക്ട്രോമാഗ്നറ്റിക് ആണോ, സ്ട്രോങ് ആണോ, അല്ല. പിന്നെയോ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്, അത് മൂന്ന്, അതിന്റെ നമ്പർ. അടുത്ത ആരാ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കഴിഞ്ഞു വരുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് രണ്ട്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് നാല്. ഈ ഓപ്ഷൻ ഏതാ നോക്കിയാൽ മതി, 1 3 2 4. ഏതാത്, 1 3 2 4, ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ, ഇതാണ് സ്ഥിരം, അതായത് വളരെ എന്താണ് സാധ്യതയുള്ള ചോദ്യം ഇതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ടതായി നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇൻക്രീസിംഗ് ഓർഡറും ഡിക്രീസിംഗ് ഓർഡറും. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഏത്, വീക്കസ്റ്റ് ഏത്, സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് ഏത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അങ്ങനെ അറിയാം. ഇപ്പൊ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇഫ് യു അറേഞ്ച് ദ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ ഇൻ ദർ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് റിലേറ്റീവ് സ്ട്രെങ്ത്, വാട്ട് വിൽ അപ്പിയർ, അല്ലെങ്കിൽ വാട്ട് വിൽ ടേക്ക് ദ തേർഡ് പൊസിഷൻ. ക്വസ്റ്റ്യൻ മനസ്സിലായോ, അതായത് നിങ്ങളിപ്പോ ഫണ്ടമെന്റൽ ഫോഴ്സുകളെ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കണം. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സ്ഥാനം ആർക്കാണ്, ക്വസ്റ്റ്യൻ. ഡിക്രീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ആരെഴുതണം, സ്ട്രോങ്, പിന്നെ അതിൽ കുറവായ ആരാ, ഇലക്ട്രോമാഗ്നറ്റിക്, പിന്നെ വീക്ക്, പിന്നെ ഗ്രാവിറ്റേഷണൽ. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം സ്ട്രോങ് എഴുതുന്നു, പിന്നെ അതിൽ കുറഞ്ഞതാരാ, ഇലക്ട്രോമാഗ്നറ്റിക് എഴുതുന്നു, പിന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ ഗ്രാവിറ്റേഷൻ. അങ്ങനെ എഴുതുമ്പോൾ മൂന്നാമത്തെ പൊസിഷൻ ആർക്കാന്നാ ക്വസ്റ്റ്യൻ, അത് ആർക്കാ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്. അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഓർഡർ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റേഞ്ച് എത്രയാണ് എന്നാണ്. എത്രയാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റേഞ്ച്, ഇൻഫിനിറ്റ് അല്ലേ, ഇൻഫിനിറ്റ് റേഞ്ച് ഫോഴ്സ് ആണ്. രണ്ട് ഇൻഫിനിറ്റ് റേഞ്ച് ഫോഴ്സ് ഫണ്ടമെന്റൽ ഫോഴ്സസിലുള്ളൂ, ആരൊക്കെയാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ബാക്കി രണ്ടുപേരും എന്താണ്, ആ വളരെ കുഞ്ഞന്മാരാണ്. ഓക്കെ, ന്യൂക്ലിയർ സ്പേസിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ കൃത്യമായി നോക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം വച്ചിട്ടേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. താങ്ക് യു. ഓക്കെ കുട്ടികളെ, അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ടെൻഷൻ ഇൻ എ സ്പ്രിംഗ് ആർ, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സും ടെൻഷനും ഏത് ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ വകഭേദങ്ങളാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണോ, ന്യൂക്ലിയർ ഫോഴ്സ് ആണോ, വീക്ക് ഫോഴ്സ് ആണോ, ഏതാണ്, ആ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്, അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ എന്റെ ഒക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട ഫോഴ്സുകൾ എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക്, ഫ്രിക്ഷൻ, ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ടെൻഷൻ അല്ല കേട്ടോ, സ്പ്രിംഗിലെ ടെൻഷൻ ആണ്. ഓക്കെ, അപ്പോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഫ്രിക്ഷനും ടെൻഷനും. ഓക്കെ, ടെൻഷനെ കുറിച്ച് ടെൻഷൻ അടിക്കിട്ട് നമ്മൾ പറഞ്ഞതാണ്. ടെൻഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ചാപ്റ്ററുകൾ വളരെ കൃത്യമായി നമ്മൾ പഠിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇങ്ങനെയൊക്കെ ആണെന്ന് കാര്യങ്ങൾ. ഓക്കെ, അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പിക്ക് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഫ്രം ദ ഫോളോയിങ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ താഴെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡന്റ്. ശരിയാണോ, ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആരൊക്കെ തമ്മിലാണ്, ന്യൂക്ലിയോണുകൾ തമ്മിലാണ്, അതായത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും തമ്മിൽ. ന്യൂക്ലിയസിനകത്തെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും തമ്മിൽ ആക്ട് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. രണ്ട് പ്രോട്ടോണുകൾ തമ്മിലുള്ള അതേ ഫോഴ്സ് തന്നെയാണ് രണ്ട് ന്യൂട്രോണുകൾ തമ്മിലുള്ളത്. ഇതേ ഫോഴ്സ് തന്നെയാണ് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും തമ്മിൽ. അപ്പോൾ ചാർജ് ഡിപ്പെൻഡന്റ് ആണോ, ചാർജ് അനുസരിച്ച് മാറുന്നുണ്ടോ, ഇല്ല. ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇത് ശരിയല്ലേ, ആണ്.
ഇറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. പ്രകൃതിയിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയ ഫോഴ്സ് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ശരിയല്ലേ? ആണ്. ഇറ്റ്സ് റേഞ്ച് ഈസ് വെരി ലാർജ്. വളരെ വലിയ റേഞ്ച് ആണ് അതിനുള്ളത്. ശരിയാണോ തെറ്റാണോ? തെറ്റ്. കാര്യം എന്താണ്? അത് ന്യൂക്ലിയസിനകത്ത് മാത്രമല്ലേ ഉള്ളൂ. ന്യൂക്ലിയസ് വളരെ ചെറിയൊരു സ്പേസ്, അപ്പൊ റേഞ്ച് വളരെ കുറവാ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയൈ. ശരിയല്ലേ? ആണ്. കാര്യം എന്താണ്? ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇങ്ങനെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ബൈൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കുന്നത്. അപ്പോ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ശരിയാ. ഏതൊക്കെ? S1, S2 and S4. അപ്പോ ഓപ്ഷൻ എത്രയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ? S1, S2 and S4. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലാക്കുക. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഡിസ്റ്റൻസ് ഈസ് ഫോളോഡ് ബൈ. ഏത് ഫണ്ടമെന്റൽ ഫോഴ്സുകളിലൊക്കെയാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഡിസ്റ്റൻസ് ഫോളോ ചെയ്യുന്നത്? ഏതൊക്കെയാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും. രണ്ടിലും ഡിസ്റ്റൻസ് നോക്കൂ, സ്ക്വയർ താഴെയാ വരുന്നത്, അപ്പൊ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. ഓക്കെ, അപ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. അപ്പോ ഏതാണ്? എയും ബിയും ഉള്ള, ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ സി. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഈസ് നോട്ട് കൺസേർവ്ഡ്, കൺസേർവ് ചെയ്യപ്പെടാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ്? കൺസേർവ് ചെയ്യപ്പെടാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാ? നമ്മളിപ്പോ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്, കേട്ടിട്ടുള്ളൂ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഉണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട്. നമ്മൾ പറയാൻ വിട്ടുപോയി, വളരെ പ്രധാനപ്പെട്ടതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് നിങ്ങൾ കൺസർവ് ചെയ്തു, നിങ്ങൾ കേട്ടിട്ടുള്ളൂ, കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ മാസ് കൺസർവ് ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഫോഴ്സ് ഉണ്ടോ? ഇല്ല. ഫോഴ്സ് കൺസർവ്ഡ് ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ മൂന്നെണ്ണം ബേസിക് ആയ കൺസർവേഷൻ നിയമങ്ങളാണ്, പക്ഷെ ഫോഴ്സ് കൺസർവ്ഡ് അല്ല. അപ്പൊ പത്താമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സി ആണ്. അപ്പൊ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ കൃത്യമായി തിയറി പഠിച്ചു പോവുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം ഈ ചാപ്റ്ററിൽ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വസ്തു എന്താണെന്ന് ചോദിച്ചാൽ, ഫിസിക്സിലെ തിയറി പഠിക്കണമെങ്കിൽ, ഇപ്പൊ തിയറി കീറി മുറിച്ച് നിങ്ങൾ പഠിക്കണം, തിയറിയുടെ പ്രധാനപ്പെട്ട വശങ്ങളെല്ലാം പഠിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോബ്ലംസ് ചെയ്യുക, ഇഷ്ടം പോലെ മാസസ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുക. അപ്പൊ ഒരുപാട് പ്രോബ്ലംസ് നമ്മളിവിടെ നിങ്ങൾക്ക് തരും, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും, നമ്മൾ പറഞ്ഞു തരും, അതുപോലെ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫിസിക്സ് പഠിക്കണോ നിങ്ങൾ പ്രോബ്ലം ചെയ്തേ പറ്റൂ. എത്രമാത്രം പ്രോബ്ലം ചെയ്യുന്നു അത്രമാത്രം കൺസെപ്റ്റുകൾ നമുക്ക് കിട്ടും. എൻട്രൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ 1000+ ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്താൽ പോലും മതിയാവില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോ മാസസ് ഓഫ് പ്രോബ്ലം ചെയ്യുക. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിൾ ആയി ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കൊച്ചുകുട്ടികളാണ്, നിങ്ങളെ വിഷയത്തിലേക്ക് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കാൻ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. MCQ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചാപ്റ്ററിന്റെ എൻഡിലാണ് MCQ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററുകളിൽ സെക്ഷൻ വൈസ് ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താണ് വിജയാശംസകൾ നേരുകയാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് തൊട്ടടുത്തുള്ള ചാപ്റ്റർ 2 വീണ്ടും കാണാം. താങ്ക് യു.